നന്ദിനി മാർ വന്നു മലർ നന്ദിനി മാർ വന്നു സ്വർണ പരാഗം നിറുകയിലണിയും സുന്ദരി മാർ വന്നു സുമസുന്ദരി മാർ വന്നു നല്ല ഹൈമവത ഭൂമിയിൽ വസന്ത നന്ദിനി മാർ നമ്മുടെ പുത്രിയുടെ കരം ഗ്രഹിക്കുവാനുള്ള യോഗ്യത കാമദേവന് പോലും ഇല്ലെന്നുള്ളത് വെറും ഒരു വാസ്തവമാണ്. അവർക്ക് അനുരൂപനായ ഒരു വരനെ കണ്ടെത്തുവാൻ കുറെ കാലം കാത്തിരിക്കേണ്ടി വന്നേ. അതുവരെ എന്റെ മനസ്സും അസ്വസ്ഥമായിരിക്കും. ആശ്വസിക്കൂ മേനെ, കാലമെല്ലാം നേരെയാണ്. നാരായണ നാരായണ പാർവതി, ഇത്രയും വലിയ മാല കെട്ടുന്ന എന്തിനാണെന്ന് അറിയാമോ? കലാമൗലി
സഖിയായി പ്രിയ സഖിയായി കന്മദം മണക്കും കൈലാസത്തിലെ കല്ലൊലി നീയുമെന്റെ സഖിയായി പ്രിയ സഖിയായി ഇന്ദുകലാമൗലി തൃക്കൈലോമണിക്കും സ്വർണമാൻ പേട എന്റെ സഖിയായി ചന്ദ്രിക ചന്ദന കൊഴു കാപ്പു ചാർത്തും ഗന്ധമാലനഗിരിക്കരികിലൂടെ ചന്ദ്രിക ചന്ദന കൊഴു കാപ്പു ചാർത്തും മഹർഷി ഒരിക്കലും പാടില്ല, മറക്കണമെന്ന് ആര് പറഞ്ഞു? ഭാര്യയും ആരുടെ അനുമതിയോട് കൂടിയാണ് അവൾ ഭാര്യയായത്? മാതാപിതാക്കന്മാരോട് ഒരു വാക്കു പോലും ഉരിയാടാതെ ഭാര്യയാകുന്നത് കുലകന്യക്ക് യോജിച്ചതാണോ? ഏ, ഒരിക്കലും യോജിച്ചതല്ല. മഹർഷി, എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കരുത്. ഞാനോ
നാരായണ നാരായണ, ഞാൻ ഒന്നും ഒഴിക്കുന്നില്ല. എനിക്കിതിൽ എന്ത് കാര്യം? ഇത് വെറും ഒരു കുടുംബകലഹം മാത്രം. അല്പസമയമല്ലേ ഇതിനായുസുള്ളൂ. അല്ല നാരദരെ, അവനും അവളും ഒരുമിച്ച് വന്ന് മാപ്പപേക്ഷിക്കാതെ അതുണ്ടാകുമെന്ന് തോന്നില്ല. സതി വന്നാൽ തന്നെയും പരമശിവൻ മാപ്പ് യോജിക്കാൻ വരുമോ? എങ്കിൽ ഈ കൊട്ടാരത്തിനുള്ളിൽ കാലുകുത്താൻ നാം അവരെ അനുവദിക്കുകയില്ല. ഇത് സത്യം. അയ്യോ, സത്യം ചെയ്തു വേണ്ട, പാലിക്കാൻ സാധിക്കാത്ത സത്യം. നാരദരെ, ഈ ദക്ഷനാണ് സത്യം ചെയ്തത്. നാം അത് പാലിക്കുന്നു ചെയ്യും. ഇന്നു മുതൽ ശിവനും അവന് ബന്ധപ്പെട്ടവരും നമ്മുടെ ശത്രുക്കൾ. ഈ വിവരം ലോകം മുഴുവൻ നാം വിളംബരം ചെയ്യുന്നുണ്ട്. അറിയേണ്ടവരെ ഞാനും അറിയിക്കാം. നാരായണ നാരായണ. വീരണി, ശിവനെയോ സതിയോ ചൊല്ലി ഒരു തുള്ളി കണ്ണുനീർ പിടിച്ചാൽ നീയും അവനോടൊപ്പം ഇന്ന് പുറത്ത് കഴിയേണ്ടതായിട്ട് വരും. ഓർമ്മയിരിക്കട്ടെ. പൊൽത്തിങ്കൾ കല പൊട്ടു തൊട്ട ഹിമവൽ ശൈലാഗ്ര ശൃംഗത്തിൽ വെൺകൊറ്റ പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്യധൂർജടി ഹസ്തമാർന്ന തുടി തന്നുത്താളടും ദുംരവം തത്വത്തിൻ പൊരുളാലപിപ്പു മധുരം സത്യം ശിവം സുന്ദരം. സത്യശിവ സൗന്ദര്യങ്ങൾ തൻ ഭദ്രപീഠമീശൈലം ശിവശൈലം. സത്യശിവ സൗന്ദര്യങ്ങൾ തൻ ഭദ്രപീഠമീശൈലം ശിവശൈലം. സത്യശിവ സൗന്ദര്യം. ആദിയുഷസ്സു വിടർന്നു ഇവിടെ ആദിമനാഥ തരംഗമുണർന്നു. ആദിയുഷസ്സു വിടർന്നു ഇവിടെ ആദിമനാഥ തരംഗമുണർന്നു. പ്രപഞ്ചദർശന മൂല്യങ്ങൾ തൻ പ്രപഞ്ചദർശന മൂല്യങ്ങൾ തൻ പ്രഭാത ദീപമുണർന്നു ഉണർന്നു ഉണർന്നു. ഓ സത്യശിവ സൗന്ദര്യങ്ങൾ തൻ ഭദ്രപീഠമീശൈലം ശിവശൈലം. സത്യശിവ സൗന്ദര്യം. ആദിമഹസ്സു തെളിഞ്ഞു ഇവിടെ ആനന്ദാമൃതഗംഗയുണർന്നു. ആദിമഹസ്സു തെളിഞ്ഞു ഇവിടെ ആനന്ദാമൃതഗംഗയുണർന്നു. തപസമാതിദലങ്ങൾ വിടർന്നു തപസമാതിദലങ്ങൾ വിടർന്നു. പാണ്ഡവ കേളിയുണർന്നു ഉണർന്നു ഉണർന്നു. ഓ സത്യശിവ സൗന്ദര്യനദം ഭദ്രപീഠമീശൈലം ശിവശൈലം. സത്യം ശിവം സുന്ദരം. അകത്തേക്ക് പോകാൻ അനുവാദമുണ്ടോ? അവിടത്തേക്ക് പോകാൻ അനുവാദം വേണോ? അനുവാദമില്ലാതെ ആരോ അകത്തു പോകാൻ ശ്രമിച്ചെന്നോ ആട്ടി ഓടിച്ചെന്നോ ഒക്കെ കേട്ടു. ആ അനുഭവം ഉണ്ടാകേണ്ടെന്ന് കരുതി ചോദിച്ചെന്നേ ഉള്ളൂ. അതെ, ദക്ഷരാജൻ. ദക്ഷരാജനും അവിടുന്നും ഒരുപോലാണോ? അതെങ്ങനെയാകും? അദ്ദേഹം കിരീടപതി, ഞാൻ ജടാധാരി. അദ്ദേഹത്തിന്റെ കയ്യിൽ ചെങ്കോൽ, എന്റെ കയ്യിൽ തമ്പുരു. എങ്കിലും ഞങ്ങൾ ഇരുവരും ബ്രഹ്മപുത്ര. ചക്രവർത്തിയെ തടഞ്ഞു നിർത്തിയ വീരന് വെറുമൊരു ഭിക്ഷാന്തേഹിയെ ആട്ടി ഓടിക്കാനോ വിഷമം? സ്വാമി, അഹങ്കാരിയെ ആട്ടി ഓടിക്കുവാനും ആത്മജ്ഞാനിയെ ആദരിച്ച് ആനയിക്കുവാനുമാണ് നന്ദി കാവൽ നിൽക്കുന്നത്. ദയവായി എഴുന്നള്ളിയാൻ. നാരായണ നാരായണ.
അത് അവസാനിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. എനിക്കുണ്ട് പ്രഭു. ക്ഷണിക്കാതെ ചെന്നാൽ അപമാനമായിരിക്കും അനുഭവം. പിതാവിന് പുത്രി അവമാനിക്കാൻ സാധിക്കുമോ? അച്ഛൻ ചെയ്യുന്നതൊന്നും മകൾക്ക് അവമാനമാകുകയില്ല. മറിച്ച് തോന്നാനിടയായാൽ? ഒരിക്കലുമില്ല, അങ്ങ് സംശയിക്കണ്ട. ക്ഷണിക്കാതെ സ്വയം ചെല്ലുന്ന എന്നെ കാണുമ്പോൾ എന്റെ അച്ഛൻ പശ്ചാത്തപിക്കും. അറിയിക്കുന്ന രീതിയിൽ അങ്ങയെ ക്ഷണിച്ചുകൊണ്ടുപോവാൻ എന്നോടൊന്നിച്ച് പുറപ്പെട്ടു വരും. അങ്ങനെ എന്റെ മാറാത്ത മനോദുഃഖത്തിന് അറുതി വരും. ദുഃഖമോ ദേവിക്കോ? പിതാവും പതിയും തമ്മിലുള്ള അകൽച്ച ഏത് സ്ത്രീയും സദാ വേദനിപ്പിക്കുകയില്ലേ? അപ്പോൾ പോകാൻ തന്നെ തീർച്ചപ്പെടുത്തി അല്ലേ? അനുവദിച്ച് എന്നെ അനുഗ്രഹിച്ചാലും. ദേവിക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ തടയുന്നില്ല. പക്ഷേ അസഹ്യമായ അപമാനം അനുഭവിക്കാൻ സന്നദ്ധയായി വേണം പോകാൻ. അതൊരിക്കലും സംഭവിക്കില്ല. സംഭവിച്ചാൽ അവിടത്തെ മുമ്പിൽ ഇവൾ മടങ്ങി വരികയില്ല. ദക്ഷരാജനും ഒന്നിച്ച് എന്റെ ആത്മനാഥനെ ആഡംബരപൂർവ്വം യാഗശാലയിലേക്ക് എതിരേറ്റ് കൊണ്ടുപോകാനല്ലാതെ സതീനീ കൈലാസത്തിൽ കാലുകുത്തുകയില്ല. ഇത് സത്യം. ദേവി, സാഹസമായ സത്യം ചെയ്യരുത്. ദേവ, സ്ത്രീകൾ സാഹസശീലരല്ലേ? സാഹസത്തിന് തന്നെയാണ് സതി പുറപ്പെട്ടിരിക്കുന്നത്. ഇനി ഈ തിരുമുമ്പിൽ വരുന്നത് അച്ഛനും ഒന്നിച്ച്. അത് സാധിച്ചില്ലെങ്കിൽ? അരുത്, വീൺവാക്കുച്ചിരിക്കരുത്. വീൺവാക്കല്ല പ്രഭു, ഗിരീശകരം ഗ്രഹിച്ച സതിയുടെ സത്യമാണ്. എന്നെ അനുഗ്രഹിച്ചാലും. വേണ്ട പ്രിയേ, പോകണ്ട. ആ യാഗത്തെക്കാൾ വലുതല്ലേ നമ്മുടെ ഈ ബന്ധം? അതിലൊരു കളങ്കവും പാടില്ല. അതിനാണ് അവൾ പോകുന്നത്. യാത്രാനുമതി നൽകിയാലും? പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് പൊയ്ക്കൊള്ളൂ. അയ്യോ, എന്താണിത്? വരദായകമായ ആ വരതുകൾ ഈ ശിരസിൽ അണച്ച് പോയിട്ട് വരാൻ അനുഗ്രഹിച്ചാലും. പൊയ്ക്കൊള്ളൂ. രാജന്റെ അധികാര പ്രമത്തിന്റെ മുമ്പിൽ കുനിഞ്ഞുപോയ നിങ്ങളുടെ ശിരസിൽ കിരീടം കേവലം ഒരു അലങ്കാരമായി അധപ്പിച്ചത് നിങ്ങൾ അറിയുന്നില്ലേ? അധർമ്മത്തിന്റെ കൂത്തരങ്ങായി ഈ യാഗശാലയിലുള്ള സകലരും ഇതിന്റെ ശിക്ഷ അനുഭവിക്കണം. ആദിമൂലത്തെ അവഗണിച്ച് ഈ യാഗം അപൂർണമായി അവസാനിക്കും. ശിവനെയും ശക്തിയും അവമാനിച്ചതിന്റെ കൊടും ശിക്ഷ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. കൈലാസപതി, അങ്ങയുടെ ഉപദേശം അനുസരിക്കാതെ ഇറങ്ങിത്തിരിച്ച സതീത പശ്ചാത്താപ പരവശയായി അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. പതിയുടെ വാക്ക് കേൾക്കാത്ത പത്നിക്ക് പിറന്ന വീട്ടിൽ പോലും സ്ഥാനമില്ലെന്ന് ബോധ്യമായി. പ്രഭു, അവമാനിതയായ ഇവൾക്ക് അങ്ങയുടെ തിരുമുമ്പിൽ വരാൻ പോലും അർഹതയില്ല. അവിടത്തോട് ചെയ്ത പ്രതിജ്ഞ അനുസരിച്ച് ഇവളിതാ ഈ ദേഹം ഉപേക്ഷിക്കുന്നു. വരും ജന്മങ്ങളിലും അവിടത്തെ പാദസേവ ചെയ്യാനുള്ള പരമഭാഗ്യം നൽകണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ അന്തിമമായി ഇവൾക്ക് ചെയ്യാനുള്ളൂ. പത്നി ദേവ, സർവഭക്ഷകനായ അങ്ങ് ഈ ഉടലം ഉൾപ്പെടണമേ. ഭദ്രകാളി, ഉടൻ ദക്ഷന്റെ യാഗശാലയ്ക്ക് പോകും. അവിടെയുള്ള സകലതും തകർത്ത് തരിപ്പണമാക്കുന്നു. മധുവന്മന്ത്രനായ അവന്റെ യാഗം അവസാനിക്കട്ടെ. യാഗശാല കുരുതിക്കളമാവട്ടെ. അവരും അവരോട് ബന്ധപ്പെട്ടവരും അന്തർനിരയാവട്ടെ. നീ പോവി.
അല്ലെങ്കിൽ സമസ്ത ലോകങ്ങളും അസ്തമിക്കും. ദേവദേവ കോപം മുടക്കി കരുണ കാട്ടിയാൽ. ഞങ്ങൾ അനുഗ്രഹീതരായി. അവിടുത്തെ കാരുണ്യത്തിന് കോടി നമസ്കാരം. ശക്തി വേർപിരിഞ്ഞ നാം ഇതാ തപസ്സിന് പോകുന്നു. അങ്ങനെ സന്താവ പരവശനായി അലഞ്ഞു നടന്ന പരമശിവൻ അവസാനം കൈലാസപ്രാന്തങ്ങളിലെ കൊടുങ്കാട്ടിൽ ശക്തിയെ വീണ്ടും ലഭിക്കുന്നതിനായി കഠിനതപം ചെയ്യുകയാണ്. കൈലാസപ്രാന്തത്തിലോ? അതെ, സതിയാകട്ടെ അങ്ങയുടെ പുത്രിയായി പിറന്ന് പാർവതിയായി വളർന്നു വരുന്നു. മഹർഷേ, മഹാ അത്ഭുതം തന്നെ. ഈ പരമാർത്ഥം അറിഞ്ഞതോടെ ശൈലനന്ദിനി നീയൊരു പൂജ മന്ത്രതരംഗിണിയായി അമ്പിളി ചൂടും തമ്പുരാനൊരു തുമ്പൂക്കണിയായി നീയൊരു തുമ്പൂക്കണിയായി പദ പൂജാരിണി ഞാൻ വന്നു പൂവും കറുകയും അഞ്ജലി പുഷ്പവും പൂവള തളിർമാലയുമായി ദേവദാരു തണലിൽ നീയൊരു നൈവേദ്യവുമായി വന്നു മറ്റൊരു നൈവേദ്യം പോൽ നിന്നു വെണ്ണീരണിയും തിരുവുടലെന്നിനി മംഗള കുങ്കുമ കുറി ചാർത്തും വെണ്ണീരണിയും തിരുവുടലെന്നിനി മംഗള കുങ്കുമ കുറി ചാർത്തും കിന്നര തമ്പുരു ഒരു മംഗള്യ ശ്രുതിമൂളും എന്നിനി മംഗള്യ ശ്രുതിമൂളും ശൈലനന്ദിനി നീയൊരു പൂജ മന്ത്രതരംഗിണിയായി അമ്പിളി ചൂടും തമ്പുരാനൊരു തുമ്പൂക്കണിയായി നീയൊരു തുമ്പൂക്കണിയായി ഈ താരകാസുരന്റെ കൊട്ടാരത്തിൽ ദേവനാമോച്ചരിക്കാൻ ധൈര്യപ്പെട്ട അല്പായി സാര് താരകാസുര ഞാൻ തന്നെ നാരദരോ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ കാലപുരിക്കയക്കുമായിരുന്നു അല്ലേ സംശയമുണ്ട് നാരദമുനി ഇനിമേൽ ഈ താരകാസുരന്റെ നാമമല്ലാതെ മറ്റൊന്നും മൂലകങ്ങളിലും മുഴങ്ങുകയില്ല മുഴക്കുവാൻ നാം അനുവദിക്കുകയുമില്ല ഒഴിക്കെ നാരായണ നിർത്ത് ബ്രഹ്മാവിന്റെ പുത്രനായതുകൊണ്ട് നാം ക്ഷമിക്കുന്നു പക്ഷേ നമ്മൾ ക്ഷമ പരീക്ഷിക്കരുത് കൊള്ളാം ഞാൻ അത്രയ്ക്ക് മടിയനാണോ സാധാരണ വരമാണോ അങ്ങ് സമ്പാദിച്ചത് ഒരു കൊച്ചുകുട്ടിയുടെ കരം കൊണ്ട് മാത്രമേ മരിക്കാവൂ എന്ന് വരം വാങ്ങിയ അങ്ങയുടെ ബുദ്ധി അപാരം തന്നെ അപാരം തന്നെ അങ്ങനെ പറയൂ നാരദരെ നാരദർക്ക് മാത്രമേ അല്പമെങ്കിലും ബുദ്ധിയുള്ളൂ അങ്ങയുടെ പിതാവായ ബ്രഹ്മാവിന് പോലും അശേഷം ബുദ്ധിയില്ല അമിത പരാക്രമിയായ നമ്മെ കൊല്ലാൻ ഏത് കുട്ടിക്ക് കഴിയും ആർക്കും കഴിയില്ല വാസ്തവം നമ്മുടെ മാതാവായ വരാങ്കിയെ പീഡിപ്പിച്ച ദേവേന്ദ്രൻ നാളെ നമ്മുടെ അടിമ ഇന്ദ്രാണി നമ്മുടെ ദാസി എങ്കിലല്ലേ എല്ലാം പൂർത്തിയാകുകയുള്ളൂ പൂർത്തിയാകും നാരദരെ നാളെ തന്നെ നമ്മുടെ പ്രതീകാരം പൂർത്തിയാകും നിശ്ചയം ഒഴിക്ക് നടന വിഹാര
ಮಾರವಿಕಾರ ತರಂಗಿಣಿ
ആരകാസുരനും വമ്പിച്ചാസുരപ്പടയുമായി എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു. ദേവസേന നിശേഷം പരാജിതമായി. ആരകാസുരനും പരാളികളും പട്ടാളത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞു. പ്രഭു ഉടൻ ദേവി വന്ന് രക്ഷപ്പെടണം. രക്ഷപ്പെടണമെന്നോ? അയ്യോ സംശയിച്ചെന്നാൽ അപകടമാ. വേഗം രക്ഷപ്പെട്ടാലും പ്രഭു വരും. ഇങ്ങനെ കഴിയാൻ ഞാൻ ഒരുക്കമാണ്. എന്നാലൊരു കാര്യം ചെയ്യാം, പരമേശ്വരനെ ഇതേവഴി അനക്കാതെ ബുക്കെടുത്ത് കൊട്ടാരത്തിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കൊള്ളാവുന്ന ഒരു സ്ഥലത്ത് അങ്ങ് പ്രതിഷ്ഠിക്കാം. ഇഷ്ടംപോലെ പൂജിക്കാവല്ലോ. വിഘട, പരിപാവനമായ സന്നിധി പരിഹാസ വാക്കുകൾക്ക് സ്ഥാനമില്ല. പരിഹാസല്ല കുമാരി, പരമാർത്ഥമാ. എത്ര കാലമായി കാകനികളും തിന്നു കാട്ടരുവിലെ വെള്ളവും കുടിച്ചു കഴിയുന്നു. ആ കാട്ടുമൃഗങ്ങളുടെ ശല്യം കൊണ്ട് രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ ഒക്കുമോ? ഉയിര് മേടിച്ച് വെളിയിലിറങ്ങാൻ ഒക്കുമോ? ഇത്രയൊക്കെ പാടുപെട്ടിട്ടും എന്ത് പ്രയോജനം? നിങ്ങൾ പാടുപെടണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. ഇന്ന് തന്നെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പിക്കും. ശരിയായി കുമാരിയെ കൂടാ ഞാനങ്ങോട്ട് എന്നാലേ കഴുത്തിന് മേലിൽ ഒന്നും കാണുകയില്ല. അത് ഭേദം, ഇവിടെ ഞാനും പടുതി കിടന്ന് ചാവുന്നോ നല്ലത്. കുമാരിയുടെ വരികയാണെങ്കിൽ ഞാനാ വന്ന കാര്യം സാധിക്കാതെ ഞാനിവിടെ വിട്ടു പോകയില്ല. അമരാവതിയിൽ നിന്ന് മഹാമേരുവിലേക്ക്, ദേവസിംഹാസനത്തിൽ നിന്ന് ശിലാതലത്തിലേക്ക്, എന്തൊരു അധപ്പതനം. ത്രിമൂർത്തികൾ പോലും അഭയം തേടി അറിഞ്ഞിട്ടില്ലേ? അത് വിചാരിച്ച് സമാധാനിച്ചാലും പ്രഭു? ഇല്ല, എത്ര ശ്രമിച്ചിട്ടും സമാധാനിക്കാൻ സാധിക്കുന്നില്ല പ്രിയെ. സമാധാനിക്കാതെ എന്ത് ചെയ്യും? ി മരത്തിന്മേൽ പുഷ്പിണികൾ വള്ളികൾ മുത്തണി മുല ചേർത്ത് പുണർന്നുറങ്ങി ി മരത്തിന്മേൽ പുഷ്പിണികൾ വള്ളികൾ മുത്തണി മുല ചേർത്ത് പുണർന്നുറങ്ങി ൂനങ്ങൾ നീരാടും ചോലകളിൽ രാസകേളികൾക്കിടാ വിളിപ്പു നമ്മേ രാജഹംസമിധൂനങ്ങൾ നീരാടും ചോലകളിൽ രാസകേളികൾക്കിടാ വിളിപ്പു നമ്മേ മന്മഥ സദനമിതാ രതി മന്മഥ സദനമിതാ മരത്തിന്മേൽ പുഷ്പിണികൾ വള്ളികൾ മുത്തണി മുല ചേർത്ത് പുണർന്നുറങ്ങി മാർ നിറയെ തെളിയുമീന പശടങ്ങൾ
കൊതി പൂണ്ട് സങ്കേതം തേടി വരും കാമമോഹിതരിത വിളിപ്പു നമ്മേ കണ്ട് കണ്ട് കൊതി പൂണ്ട് സങ്കേതം തേടി വരും കാമമോഹിതരിത വിളിപ്പു നമ്മേ രതി മന്മഥ സദനമിത മരത്തിന്മേൽ പുഷ്പിണികൾ വള്ളികൾ മുത്തണി മുല ചേർത്ത് പുണർന്നുറങ്ങി എന്താ ഈ പരിചിതമോ നടീയനായ താരകാസുരൻ ദേവലോകം കീഴടക്കി ദേവസ്ത്രീകളെ ദാസികൾ ദേവഭോഗങ്ങൾ ആസ്വദിച്ച് മതിക്കുകയാണ് ഞാൻ മഹാമേരുവിൽ ആ ദുഃഖനെ നിഗ്രഹിക്കുവാൻ കഴിവുള്ളവരെ സൃഷ്ടിച്ച് സുരലോകത്തെ രക്ഷിക്കുമാറാണ് പ്രഭു അമരേന്ദ്ര അങ്ങയുടെ അഭിലാഷം താമസിയാതെ നിറവേറും പക്ഷേ താരകാസുരനെ വെല്ലുവാനുള്ള പുരുഷനെ സൃഷ്ടിക്കുന്നത് നാമായിരിക്കും എന്ത് അതെ കൈലാസത്തിൽ കൊടുന്തപാനുഷ്ഠിക്കുന്ന പരമേശ്വരനെ പരിചരിച്ചുകൊണ്ട് പാർവതി കഴിയാണ് പരമേശ്വരൻ പാർവതിയെ പരിണയിച്ചാൽ അവർക്കുണ്ടാകുന്ന പുത്രൻ താരകാസുരനെ വന്ന് പിണ്ണവർ നാട് വീണ്ടെടുത്തു അതിനായിട്ട് പരിശ്രമിക്കും ഞാൻ എന്ത് ചെയ്യണമെന്ന് കൽപ്പിച്ചാലും ിയമ്മ
പോലെ എന്റെ മകളെ കാണുവാൻ കൊതിയാകുന്നു. ഈ ജന്മം അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ശൂന്യം പറയരുത് മുന്നേ. ശൂന്യമല്ലമ്മേ, സത്യമാണ് പറഞ്ഞത്. കൈലാസപതിയെ വീണ്ടും കാണുന്നത് വരെ എനിക്ക് ജീവിതമില്ല. അദ്ദേഹം പെട്ടെന്ന് അന്തർധാനം ചെയ്തെന്നല്ലേ നീ പറഞ്ഞത്? ഇനി എങ്ങനെയാണ് കാണുന്നത്? അതെനിക്ക് പോലും നിശ്ചയമില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തെ കാണും. അതിനുവേണ്ടി കൊടും തപം അനുഷ്ഠിക്കും. കൊടും തപം ചെയ്യാനോ? പനിനീർപ്പൂവ് പോലെ മൃദുവായ നീയോ? സാഹസം പറയാതിരിക്കൂ. സാഹസമല്ലമ്മേ, ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ഒന്നുകിൽ ഞാൻ എന്റെ തപസ്സുകൊണ്ട് പരമേശ്വരനെ പ്രത്യക്ഷപ്പെടും. നിമീലിതലോചന പത്മതലങ്ങളും അഞ്ജലി മുട്ടുമായി വാസന്തവാസരൂഷസിൽ മഹേശ്വര ധ്യാനപരയായിരുന്നു ശ്രീ പാർവതി. പോയ പൂക്കാലത്തെ ഓർമ്മിച്ചു നിൽക്കുമീ ഭൂമിയിലെത്തുന്ന ഹേമന്ത സന്ധ്യകൾ. മൂടൽ മഞ്ഞിൻ്റെ മുഖാവരണം കൊണ്ട് മൂടുകയല്ലോ തപസ്വിനി മന്ദിരം. ഹോമാഗ്നി കൂട്ടുന്നു സൗരയൂഥം നല്ല ഹൈമവത ഭൂവിൽ വന്നു ഗ്രീഷ്മാതപം. ഹൈമവത ഭൂവിൽ വന്നു ഗ്രീഷ്മാതപം. വന്നു ഗ്രീഷ്മാതപം. കാറ്റടിച്ചു മിന്നൽ വാൾവീശി ഗർജിച്ചു കാലവർഷം വന്നു മേഘരഥങ്ങളിൽ. അപ്പോഴും കൈലാസനാഥന്റെ തൃപ്പാദ പത്മങ്ങൾ ധ്യാനിച്ചിരുന്നു ശ്രീ പാർവതി. പരമസ്വാധിയായ പാർവതിയുടെ പേരിൽ കരുണ കാണിക്കാത്തതെന്ന് എത്ര കാലമായി അവൾ പുടുന്തപം അനുഷ്ഠിക്കുന്നു. അഹോരാത്രം അങ്ങയെ ധ്യാനിക്കുന്ന അവളുടെ പേരിൽ അലിവ് തോന്നുന്നില്ലേ? ക്ഷിപ്രപ്രസാദി എന്ന് അവിടത്ത് വാഴ്ത്തുന്നത് വെറുതെയാണോ? നാരദ, പരീക്ഷിക്കാതെ നാം ദർശനം നൽകാറില്ലെന്ന് അറിഞ്ഞുകൂടി? ഇനിയും പരീക്ഷയും മഹാതപസ്സികളെപ്പോലും അമ്പരപ്പിക്കുന്ന വ്രതാനുഷ്ഠാനത്തിലും വലിയ പരീക്ഷയുണ്ടോ? ആഹാരമില്ല,
നിദ്രയില്ല, മഞ്ഞും മഴയും വെയിലും മാറി മാറി ആക്രമിച്ച് ആ പൂവുടൻ വാടിക്കഴിഞ്ഞു പ്രഭു. ഇനിയും പരീക്ഷിക്കുന്നത് ക്രൂരമാണ്, ക്രൂരമാണ് ദേവ. ധൃതിപ്പെടരുത് നാരദ, എല്ലാം യഥാസമയത്ത് നടക്കും. ഒന്നുമില്ല, നിങ്ങളെ ഉറങ്ങാണോ എന്ന് വിളിച്ചു ചോദിച്ചതേ ഉള്ളൂ. എന്താ പേടി തോന്നുന്നുണ്ടോ? പോവാണോ? ആരായണം ായല്ലോ പേടിയാണെങ്കിൽ അകത്ത് കയറി കിടന്നോളണം, ഞങ്ങൾ വെളിയിൽ കിടന്നോളാം. അയ്യോ, എനിക്ക് പേടിയായിട്ട് നിങ്ങളെ വിളിച്ചെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? അയ്യോ പാവം, അത്ര ബുദ്ധിയില്ലാത്തവരായി പോയല്ലോ. പിന്നെ എന്തിനാ ഈ കൂടെ കൂടെ വിളിക്കുന്നത്? വിളിക്കാതിരിക്കാൻ ഒക്കുമോ? നിങ്ങളെ എന്നെ ഏൽപ്പിച്ചല്ലേ അവിടുന്ന് വിട്ടിരിക്കുന്നത്. നിങ്ങൾ അകത്തുണ്ടോ എന്ന് കൂടെ കൂടെ ഞാൻ വിളിച്ചു ചോദിച്ചേ ഉള്ളൂ. അതിനുവേണ്ടി ബുദ്ധിമുട്ടുണ്ട, കിടന്നുറങ്ങിക്കോളണം. ഉറക്കം വരുന്നില്ല, വെളുക്കുന്നിടം വരെ വല്ലതും വർത്താനം പറയാമല്ലോ എന്ന് വിചാരിച്ച. വർത്താനം പറയാൻ കണ്ട സമയം. ഉറക്കം വരുന്നില്ലെങ്കിൽ എഴുന്നേറ്റ് എന്ന് കൈലാസത്തിന് ഒരു പ്രദക്ഷിണം വെക്കണം, പുണ്യം കിട്ടും. നാരായണ 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 ഭിക്ഷാന്തി ഭിക്ഷാന്തി ഭവതി ഭിക്ഷാന്തി. അതിഥിപൂജ താപസികളും അനുഷ്ഠിക്കേണ്ടതല്ലേ? വിശേഷിച്ച് വിശന്ന് തളർന്നു വരുന്ന വൃദ്ധന് ആഹാരം നൽകി ആശ്വസിപ്പിക്കുന്നതിലും വലിയ മഹത്കർമ്മമാണോ തപസ്? സ്വാമി ക്ഷമിക്കണം, അകത്തേക്ക് വന്ന് എന്റെ എളിയ പൂജ സ്വീകരിച്ചാലും. നാം ഒരു ദേശാന്തി, ഒരു ഭവനത്തിലും പ്രവേശിക്കാറില്ല, പർണശാലയിൽ പോയി. എങ്കിൽ ആ ശിലാതലത്തിൽ ഇരുന്നാലും ഞാൻ ഇതാ വരുന്നു. എന്റെ പർണശാലയിൽ അതിഥി പൂജയ്ക്ക് ആവശ്യമുള്ള വസ്തുക്കൾ പോലും വേണ്ടത്രയില്ല, ക്ഷമിക്കണം. സാരമില്ല സുന്ദരി, ആത്മാർത്ഥമായ സൽക്കാരത്തിന് വിഭവങ്ങൾ കുറവാണെങ്കിലും സ്വാദ് വർദ്ധിച്ചിരിക്കും, നമുക്ക് തൃപ്തിയായി. ഞാൻ അടുത്തറിയാവുന്ന ഈ വൃദ്ധന്റെ വാക്ക് കേൾക്കും, നിന്റെ നന്മയെ കരുതി മാത്രം പറയുന്നതാണ്. നിനക്ക് ഒരു തരത്തിലും യോജിച്ചവനല്ല ശിവൻ. ജാതിഹീനൻ, കുലഹീനൻ, നിർഗുണൻ, ആലയം പോലുമില്ലാതെ അലഞ്ഞു നടക്കുന്നവൻ, ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്ക് അധികാരമില്ലാത്തവൻ, വിരൂപൻ, അലൗകികൻ, ബന്ധുരഹിതൻ, ഭൂതപ്രേതാദികളുടെയും വേതാള കൂഷ്മാണ്ഡങ്ങളുടെയും നായകൻ, ചുടലക്കാറ്റിൽ ശാന്തി തടണം ചെയ്ത് വിനോദിക്കുന്ന വികൃതൻ, മത്തനും പ്രമത്തനുമായ അവനോ നിനക്ക് യുക്തൻ. മുക്തേ, ഈ ചിത്തഭ്രമം നിനക്കുണ്ടായത് വിചിത്രമെന്നല്ലാതെ എന്തു പറയാൻ? മഹർഷി, ദയവായി നിർത്തു, എനിക്ക് കേൾക്കണ്ട. ഗിരിജേ, ശാന്തമായി ആലോചിക്കൂ, നിങ്ങൾ തമ്മിൽ എങ്ങനെ ചേരും? വിവാഹാവസരത്തിൽ വേളിക്കാപ്പണിഞ്ഞ നിന്റെ മൃദുപാണി വിഷപ്പാമ്പ് വളയായുള്ള ശിവഹസ്തം ഗ്രഹിക്കുമ്പോൾ നീ വിറച്ചുപോവില്ലേ? പട്ടുടുത്ത നീയും പുലിത്തോലുടുത്ത പരമശിവനും മുല്ലപ്പന്തലിൽ മെയ്യുരുമ്മി ഇരിക്കുന്നത് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. പരമസാധുവായ സുന്ദരി, നിങ്ങളുടെ മധുവിധു മലർതൂങ്ങിയ മണിയറയിൽ വച്ചല്ല, അസ്ഥിഖണ്ഡങ്ങൾ ചിതറിക്കിടക്കുന്ന ചുടലക്കാറ്റിൽ വച്ചായിരിക്കും കൊണ്ടാടുന്നത്. മാത്രമോ, വിവാഹത്തിന് ശേഷം വാദ്യഘോഷങ്ങളോടെ ആനപ്പുറത്ത് എഴുന്നള്ളേണ്ട നിന്നെ മഹേശൻ മുതുകാളപ്പുറത്ത് കയറ്റി കൊണ്ടുപോകുന്നത് കാണുമ്പോൾ മാലോകർ പരിഹസിച്ച് പൊട്ടിച്ചിരിക്കില്ലേ? വേണ്ട വത്സേ, വേണ്ട. ഈ ഭ്രാന്ത് മറന്ന് നിനക്ക് അനുരൂപനായ ഒരുവനെ പരിണയിച്ച് ജന്മം സഫലമാകും. മതി, പ്രബോധനാണല്ലോ എന്ന് കരുതി ഞാൻ ഇത്രയും സഹിച്ചു. ഈശ്വരൻ എന്ന ചെയ്യുന്ന അങ്ങ് യഥാർത്ഥത്തിൽ താപസം തന്നെ. സംശയിക്കേണ്ട സുശീലി, യമശമാദി ഗുണങ്ങൾ ശീലിച്ച ബ്രഹ്മർഷിയാണ് ഞാൻ. എങ്കിൽ അങ്ങയുടെ പാണ്ഡിത്യം വിചിത്രം തന്നെ. വേദാദികളാൽ പോലും വേദ്യമല്ലാത്ത സാക്ഷാൽ സർവേശ്വരനെ നികൃഷ്ടനും നിന്നിനും നിസാരണമാക്കിയ അങ്ങയുടെ ജ്ഞാനം അപാരം തന്നെ. ഇതിൽ കൂടുതൽ താങ്ങാൻ ഇവൾക്ക് കഴിവില്ല, ദയവായി പോകണം. പർവ്വതപുത്രി, ഞാൻ പറയുന്നത് മുഴുവനും കേൾക്കും. എന്തിന്? അങ്ങല്ല
അങ്ങേക്കാൾ ആയിരം മടങ്ങ് തപശക്തി നേടിയവർ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞാലും പരമേശ്വര പാദങ്ങളിൽ കാഴ്ചവെച്ച ഈ ഹൃദയത്തിന് ഇളക്കമുണ്ടാകയില്ല. അങ്ങ് പോകാൻ ഭാവമില്ലെങ്കിൽ ഞാൻ പോയേക്കാം. നിൽക്കൂ. എനിക്ക് മാപ്പ് തരണം പ്രിയേ. നിന്റെ നിഷ്കളങ്കമായ തപസ്സുകൊണ്ട് നീ എന്നെ അടിമയാക്കി കഴിഞ്ഞു. ഇനി കൽപ്പാന്തം വരെ നാം തമ്മിൽ വേർപിരിയുകയില്ല. നിന്ന് നാം ഉടനെ പാണിഗ്രഹണം. പ്രഭു, ഞാൻ കന്യക. മാതാപിതാക്കളുടെ അനുമതി വാങ്ങിയതിനു ശേഷമേ. ശരിയാണ്. സപ്തർഷികളെയും അരുന്ധതിയെയും അക്കാര്യത്തിനായി ഹിമവാന്റെ അരികിലേക്ക് അയക്കാം. സപ്തർഷികളെ, നിങ്ങൾ അരുന്ധതിയും ഒന്നിച്ച് പർവ്വതരാജ സന്നിധിയിലേക്ക് പോയി നാമും പാർവതിയും തമ്മിലുള്ള വിവാഹത്തിന് ഏർപ്പാട് ചെയ്താൽ. എത്ര കാലമായി ഈ പർവ്വത പ്രാന്തങ്ങളിൽ ഇങ്ങനെ ഒളിച്ചു കഴിയുന്നു. പാർവതി ഭരണയും കഴിഞ്ഞല്ലോ, ഇനിയെങ്കിലും ഇവിടെ നിന്ന് മോചനം സിദ്ധിക്കാതിരിക്കുമോ? എന്തോ, പാർവതി ഭരണയും കഴിഞ്ഞു, കാമദേവന് പുനർജന്മവും ലഭിച്ചു. ശിവശക്തി സംയോഗത്തിൽ നിന്ന് ആദ്യം പിറന്നത് ഗണപതിയാണ്. ദേവസേനാപതിയാകേണ്ട കുമാരനല്ല. ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? ആര് കണ്ടു? കാത്തിരുന്ന് കല്ലൊരുക്കുന്നതിന് പകരം കൈലാസപതിയെ നേരിൽ കണ്ട് സങ്കടം ഉണർത്തിച്ചാൽ. ശരിയാണ്, നാം ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു. Thank you.
അഭയം അഭയം. ദേവേന്ദ്ര, എന്താണ് ഈ പരിഭ്രമം? പ്രഭു, താരകാസുരന്റെ അക്രമവും അസഹ്യമായി കഴിഞ്ഞു. വരബലവാനായ അസുരൻ നിന്നും ദേവലോകത്ത് രക്ഷിക്കാൻ ആരുമില്ല പ്രഭു. എന്ത്, അത്രയ്ക്ക് അഹങ്കാരിയോ അവൻ? നാം തന്നെ അത് അവസാനിപ്പിക്കുന്നുണ്ട്. അഗ്നിദേവ, ആ തേജപ്പുഞ്ചം ചരവണപ്പൊയ്കയിൽ നിക്ഷേപിക്കും. സർവരക്ഷകനായ സാക്ഷാൽ സുബ്രഹ്മണ്യൻ തിരുവവതാരം ചെയ്ത് കഴിഞ്ഞു. ശിശുക്കളെ താരോട്ടി പോയിട്ട് വരും. പിന്നവർ നാട്ടിലെ താരക പെൺകുടികൾ തന്നെ വേണം. കൃത്യകളെ, മറ്റാർക്ക് ലഭിക്കാത്ത മഹാഭാഗ്യം നിങ്ങൾക്ക് കൈവന്നിരിക്കുന്നു. സമസ്ത ലോകങ്ങളുടെയും പുണ്യപരിഭാഗമായി പറഞ്ഞ ശിവകുമാരനെ പാലൂട്ടുവാൻ പോവി. തേജസ്വികളായ ഈ ശിശുക്കൾ ഏതാണ്? ഇവയുടെ ദർശന മാത്രയിൽ എന്റെ ആത്മാവിന് ആനന്ദം തിങ്ങി നിറയും. ഈ ശിശുക്കളെ മാറോടനച്ച് ലാളിക്കാൻ എന്റെ കരങ്ങൾ വെമ്പൻ കൊള്ളുന്നു. അതിനെന്താണ് കാരണം? ഈ ശിശുക്കളുടെ മാതാപിതാക്കൾ ആരാണ്? ദേവി, ഈ ശിശുക്കൾ ആരെയാണ് ഉറ്റുനോക്കുന്നതെന്ന് ശ്രദ്ധിക്കൂ. നമ്മെ രണ്ടുപേരെയും മാറി മാറി നോക്കുകയാണല്ലോ. അതിലെന്താണ് അത്ഭുതം? ദേവി, മാതാപിതാക്കളെ മക്കൾ തിരിച്ചറിയേണ്ടതല്ലേ? എന്ത്, മാതാപിതാക്കൾ? അതെ. നാമോ? ദേവി, ഷഡ്രൂപം കൈക്കൊണ്ട ശിവശക്തി സംയോഗ ഫലമാണ് ഈ കുമാരൻ. ദേവിക്കിവൻ സ്കന്ദൻ, നമുക്ക് ഗുഹൻ, ഈ കൃത്തികകൾക്ക് കാർത്തികേയൻ, ഗംഗയ്ക്ക് കുമാരൻ, അഗ്നിക്ക് മഹാസേനൻ, ശരവണത്തിൽ പെടുന്നതിനാൽ ശരവണൻ. മഹായോഗിയായ ഈ കുമാരന്റെ വീരകൃത്യങ്ങൾ കാണുവാൻ പ്രപഞ്ചം അക്ഷമമായി കാത്തു നിൽക്കുകയാണ്. ദേവി, മടിക്കാതെ മകനെ മാറോടണച്ച് ചൈതന്യാമൃതം പകർന്നു കൊടുക്കൂ. എല്ലാം ശിവമയം, ശിവശക്തിമയം, കള്ളും കളഭവും കാഞ്ചനവും. എല്ലാം ശിവമയം, ശിവശക്തിമയം, അല്ലും പകലും അനന്തതയും. എല്ലാം ശിവമയം. ഓരോ പൂവും
സ്വർഗീയ ഗാനാമൃതം. കുമാരൻ ഏകസമയത്ത് 6 രൂപങ്ങൾ പ്രാപിച്ച് അനേക സംഗീതോപകരണങ്ങൾ പ്രയോഗിക്കുന്നത് എന്ത് അത്ഭുതം! ദേവി, ഭാവിയിൽ ഈ കുമാരൻ കാട്ടുവാൻ പോകുന്ന മഹാത്ഭുതങ്ങളോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇതെത്ര നിസ്സാരം! ആ അത്ഭുതങ്ങളുടെ മുമ്പിൽ ആരാധനോത്സുകരായ ജനകൂടികൾ സ്തുതിഗീതങ്ങൾ പാടി നൃത്തം ചെയ്യും, ഭക്തിപരവശരായി സാഷ്ടാംഗം പ്രണമിക്കും. കുമാര, വരൂ. എന്റെ ആനന്ദ സിടമ്പി, കണ്ടിട്ട് മനസ്സിലായി? മനസ്സിലായി, മര്യാദ ഇല്ലാത്തവനെന്ന്. നാമാണ് സാക്ഷാൽ ബ്രഹ്മദേവൻ. ഓ, ദേവനാണോ നിങ്ങളുടെ ജോലി? എന്ത്, അത് പറഞ്ഞുകൂടെ? കുമാരനല്ലേ, പലതും അറിയാൻ പോകുന്നതല്ലേ ഉള്ളൂ. ചോദിച്ചതിന് ഉത്തരം പറയൂ, നിങ്ങളുടെ ജോലി എന്ത്? സൃഷ്ടികർത്താവാണ് ഞാൻ. ഓഹോ, നിങ്ങളാണല്ലേ സകലരെയും സൃഷ്ടിക്കുന്നത്? കുമാര, പ്രപഞ്ചം മുഴുവൻ എന്റെ സൃഷ്ടിയാണ്. കഷ്ടം? കഷ്ടമോ? നിങ്ങൾ സൃഷ്ടിച്ച പ്രപഞ്ചം കണ്ടാൽ ആർക്കാണ് കഷ്ടം തോന്നാത്തത്? പരമേശ്വരൻ പോലും നമ്മൾ പരിഹസിച്ചിട്ടില്ല കുമാര. പിതാവ് ഒരിക്കൽ നിങ്ങളുടെ ഒരു ശിരസ് നുള്ളിയെടുത്തതേ ഉള്ളൂ, അല്ലേ? അതിരിക്കട്ടെ, നിങ്ങൾക്ക് വേദങ്ങൾ അറിയാമോ? നല്ല ചോദ്യം, വേദവിധാതാവാണ് ഞാൻ. അറിയാമോ ഇല്ലയോ അത് പറയൂ. മുഴുവനും അറിയാം. ശരി, ആരംഭം ഒന്ന് ചൊല്ലു. പരീക്ഷിക്കുകയാണോ? അല്ല, പഠിക്കാൻ. എങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കൂ. നിർത്തണം, അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം പറയാൻ. അർത്ഥം പറഞ്ഞുകൂടെ? നിങ്ങൾക്കറിയാമോ എന്നാണ് ചോദിച്ചത്. കൊള്ളാം, എനിക്ക് അറിയാമോ എന്ന് സംശയമോ? എങ്കിൽ പറയൂ. ഓമെന്ന് വെച്ചാൽ പ്രണവം. അർത്ഥമാണ് ചോദിച്ചത്. ഓമെന്നാൽ, അതായത് ഓമെന്ന ശബ്ദത്തിൽ നിന്നാണ്. വേഗം പറയൂ. ഓമെന്നാൽ എന്നാൽ. വേഗം പറയൂ. സാഹസം ക്ഷമിച്ച്. ക്ഷമിക്കേണ്ടത് കുമാരനാണ് പ്രഭു. സർവജ്ഞനെന്ന എന്റെ ആനന്ദ അവസാനിപ്പിച്ച കുമാരനോട് ഞാൻ അതീവ കൃതജ്ഞനാണ്. പോയി സൃഷ്ടികർമ്മം തുടരും. ഓങ്കാരത്തിന്റെ പൊരുൾ പോലും അറിയാത്തവൻ സൃഷ്ടി ചെയ്യുന്നത് എങ്ങനെ? ആകട്ടെ, പ്രണവത്തിന്റെ പൊരുൾ നിനക്കറിയാം. സംശയം എന്ത്? അവിടുന്ന് മാതാവിന് ഉപദേശിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓഹോ, എങ്കിൽ പറയൂ, കേൾക്കട്ടെ. ക്ഷമിക്കണം, അങ്ങനെ പരസ്യമായി പറയാമോ? ശിഷ്യന്റെ കാതിൽ ഉപദേശിക്കേണ്ട മഹാതത്വമല്ലേ? ശരിയാണ്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഗുരു ഉപദേശിച്ചാലും. ദേവദേവ, ഇതെന്ത് വിനോദം! പുത്രൻ പിതാവിന് ഉപദേശം നൽകുകയോ? ഓങ്കാരപ്പൊരുളായ അവിടുന്ന് ആ ആദിമന്ത്രത്തിന്റെ അർത്ഥമറിയാൻ സ്വന്തം പുത്രന്റെ മുൻപിൽ ശിഷ്യഭാവത്തിൽ നിൽക്കുകയോ? നാരദ, നാം ഇപ്പോൾ അനുഭവിക്കുന്ന ആനന്ദം അവർണ്യമാണ്. ഓങ്കാരത്തിന്റെ പൊരുൾ നമ്മുടെ പുത്രൻ ശരിയായി ഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയണ്ടേ? അതിന് ഇതിനേക്കാൾ പറ്റിയ മാർഗമുണ്ടോ? മാത്രമല്ല, ഏത് മഹാതത്വവും ആരിൽ നിന്നായാലും ശരി അത്യന്തം വിനയത്തോടെ ശിഷ്യഭാവത്തിൽ സ്വീകരിക്കണമെന്ന മാതൃക നാം വേണ്ടേ കാട്ടിക്കൊടുക്കുവാൻ? ദേവദേവ, ഈ മഹാമാതൃക ലോകത്തിന് മാർഗദർശകമായി തീരും. വരും തലമുറ ഇത് വാഴ്ത്തി സ്തുതിക്കും. പിതാവിന് ഉപദേശം ചെയ്ത് വേദജ്ഞനായ പുത്രൻ, പുത്രനിൽ നിന്നുപോലും വിജ്ഞാനം ശ്രവിക്കാൻ മടിക്കാത്ത വിനയസ്വരൂപനായ പിതാവ്, പുത്രൻ ഉപദേശിച്ചതും പിതാവ് ശ്രവിച്ചതും അതിദിവ്യമായ ഓങ്കാരത്തിന്റെ മാഹാത്മ്യം,
ഇത് വിശ്വമെങ്ങും മാറ്റിനിക്കൊള്ളും പ്രഭു, വിശ്വമെങ്ങും മാറ്റിനിക്കൊള്ളും. മന്ത്രം അനശ്വരമന്ത്രം നാദബ്രഹ്മബീജാക്ഷരമന്ത്രം ഓംകാരം ഓംകാരം ആദിമമന്ത്രം അനശ്വരമന്ത്രം നാദബ്രഹ്മബീജാക്ഷരമന്ത്രം നന്മയായി ഉണരും ചിദാനന്ദ മന്ത്രം ഓരോ ജീവകണത്തിനുള്ളിലും ഒളിയായി ഒലിയായി ഉണ്മയായി നന്മയായി ഉണരും ചിദാനന്ദ മന്ത്രം പഞ്ചസൃഷ്ടി സ്ഥിതി ലയ മന്ത്രം പുനരുജ്ജീവന മന്ത്രം പുനരുജ്ജീവന മന്ത്രം ഓംകാരം ഓംകാരം ആദിമ മന്ത്രം അനശ്വര മന്ത്രം നാദ ബ്രഹ്മ ബീജാക്ഷര മന്ത്രം ത്തിനുള്ളിലും ഉയിരായി കതിരായി രൂപമായി ഭാവമായി ഉണരും സനാതന മന്ത്രം ഓരോ രശ്മി തരംഗത്തിനുള്ളിലും ഉയിരായി കതിരായി രൂപമായി ഭാവമായി ഉണരും സനാതന മന്ത്രം അനന്ത കോടി യുഗങ്ങൾ ജപി പ്രണവമനോഹര മന്ത്രം ഓംകാരം ഓംകാരം ആദിമ മന്ത്രം അനശ്വര മന്ത്രം നാദ ബ്രഹ്മ ബീജാക്ഷര മന്ത്രം അറിവ് അച്ഛൻ ദേഷ്യപ്പെടും. എന്നോടോ? എന്നെ അച്ഛൻ ഒരിക്കലും ദേഷ്യപ്പെടുകയില്ല, അത്രയ്ക്ക് ഇഷ്ടമാ. മൂത്ത മകൻ ഞാനല്ലേ, അപ്പോൾ എന്നോടല്ലേ കൂടുതൽ ഇഷ്ടമുണ്ടാവുക? ആഹാ, ആര് പറഞ്ഞു? ഇളയ മകനോടാ അച്ഛനും അമ്മയ്ക്കും കൂടുതൽ ഇഷ്ടം. അല്ല കുമാര, വെറുതെ തർക്കിക്കണ്ട. തർക്കിക്കാനൊന്നുമില്ല, അച്ഛനും അമ്മയ്ക്കും എന്നോട് തന്നെയാ കൂടുതൽ ഇഷ്ടം. സംശയമുണ്ടെങ്കിൽ പോയി ചോദിക്കാം. എനിക്ക് യാതൊരു സംശയവുമില്ല. കുമാരൻ വേണമെങ്കിൽ പോയി ചോദിച്ചോളൂ. ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മതി. നാരദരെ, കുഴപ്പം കൂടുതലാക്കാതെ ദയവായി പോകും. ശക്തി കൽപ്പിച്ചാൽ അനുസരിക്കാതെ പറ്റുമോ? നാരായണ നാരായണ. അച്ഛ തരൂ, എനിക്ക് തരൂ. ശരി ശരി, രണ്ടുപേരും തമ്മിൽ വഴക്ക് കൂടൽ, ഒരു ചെറിയ മത്സരം. ആ മത്സരത്തിൽ ജയിക്കുന്നവന് ഈ ഫലം സമ്മാനം. എന്താ? ശരി, സമ്മതിച്ചു. എന്താണ് മത്സരം? ആര് ആദ്യം ഈ ലോകത്തിന് പ്രദക്ഷിണം വെച്ചിട്ട് മടങ്ങി വരുന്നുവോ അവന് ഈ ഫലം സമ്മാനം. ചേട്ടൻ തോറ്റത് തന്നെ, ഞാൻ ഇപ്പൊ മടങ്ങിയെത്തും. ഈ മത്സരം ശരിയല്ല. ഉണ്ണി ഗണപതിക്ക് കുമാരനോളം വേഗത്തിൽ സഞ്ചരിക്കാൻ സാധ്യമല്ലാത്ത സ്ഥിതിക്ക്. അത് സാരമില്ലെന്നേ, ഞാൻ ഈ മത്സരത്തിന് തയ്യാറാണ്.
എന്താണിത്? ഫലം ഗണപതിക്ക് നൽകേണ്ട അർത്ഥം മനസ്സിലായില്ലേ? മകനോട് തന്നെ ചോദിച്ചു. സാക്ഷാൽ പരമേശ്വരനെയും പരാശക്തിയെയും പ്രദക്ഷിണം ചെയ്താൽ ഈ ലോകം മുഴുവനും പ്രദക്ഷിണം ചെയ്യുന്നതിന് തുല്യമല്ലേ? മകനെ, എന്താണ് ഈ മൗനം? ഞങ്ങളെ വെടിഞ്ഞു പോരാൻ തക്കവണ്ണം എന്തുണ്ടായി പറയൂ. അമ്മയോട് പോലും വെറുപ്പാണ്. കണ്ട, ഒരു പഴത്തിന്റെ പേരിൽ ഇങ്ങനെ വാശി പിടിക്കുന്നത് ശരിയാണ്? നിർബന്ധം കളഞ്ഞിക്കൂടെ വരും. ഗുഹ, നിനക്കെന്തിനു പഴം? നീ തന്നെ ദിവ്യമായ പഴമല്ലേ? ഞങ്ങളുടെ സൗഭാഗ്യത്തിന്റെ സദ്ഫലമല്ലേ നീ? ആനന്ദത്തിന്റെ സുമധുര ഫലമല്ലേ? കൈലാസത്തിന്റെ തേൻകനിയല്ലേ? ദേവലോകത്തിന്റെ പുണ്യഫലമല്ലേ? മാനവരാശിക്ക് മുക്തിദായകമായ ജ്ഞാനപ്പഴമല്ലേ? ഇതെല്ലാം അറിയാത്തവനോ നീ? കാർത്തികേയ, നിന്റെ ഈ വേഷം അമ്മയുടെ കണ്ണിൽ കൂരമ്പ് തറയ്ക്കുന്നത് നീ അറിയുന്നില്ലേ? സൗന്ദര്യ സാക്ഷാത്കാരമായ നീ ആണ്ടി വേഷം അണിഞ്ഞു നിൽക്കുന്നത് ഞാൻ എങ്ങനെ സഹിക്കും? വെണ്ണീരും രുദ്രാക്ഷവും കാവ്യവസ്ത്രവും ഈ പൂ ഉടലിന് യോജിച്ചതാണ്. വേണ്ട കുഞ്ഞെ, വേണ്ട. നീ ഇല്ലാത്ത കൈലാസം നിർജീവമായി കഴിഞ്ഞു. വരൂ, നിന്റെ അമ്മയല്ലേ നിന്നെ വിളിക്കുന്നത്? ഇല്ല, ഞാൻ വരില്ല. എനിക്കാരുമില്ല. നിനക്കാരുമില്ലേ? സർവേശ്വര പുത്രനായ നീ ഇത് പറയുന്നത് എന്ത് സാഹസം? നീ ഞങ്ങളെല്ലാം മറന്നോ? എന്നെ മറന്നല്ലേ ആ പഴം ജ്യേഷ്ഠനെ കൊടുത്തത്? മകനെ, മഹാജ്ഞാനിയായ നീ ഇങ്ങനെ പറയാമോ? നിന്റെ മാതാപിതാക്കൾ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നുവെന്നല്ലേ ഗണപതി തെളിയിച്ചത്? അത് തെറ്റാണ്. ആ മഹാതത്വം അംഗീകരിക്കാൻ നോക്കൂ. മകനെ, തത്വത്തിൻപുരുളായ നീ തന്നെ ആലോചിച്ചു നോക്കൂ. മത്സരത്തിൽ പരാജിതനായെന്ന് നീ കരുതുന്നത് എന്ത് മൗഢ്യം? അമ്മയോട് പോലും വെറുപ്പാണ്. കണ്ട, ഒരു പഴത്തിന്റെ പേരിൽ ഇങ്ങനെ വാശി പിടിക്കുന്നത് ശരിയാണ്? നിർബന്ധം കളഞ്ഞിക്കൂടെ വരും. ഗുഹ, നിനക്കെന്തിനു പഴം? നീ തന്നെ ദിവ്യമായ പഴമല്ലേ? ഞങ്ങളുടെ സൗഭാഗ്യത്തിന്റെ സദ്ഫലമല്ലേ നീ? ആനന്ദത്തിന്റെ സുമധുര ഫലമല്ലേ? കൈലാസത്തിന്റെ തേൻകനിയല്ലേ? ദേവലോകത്തിന്റെ പുണ്യഫലമല്ലേ? മാനവരാശിക്ക് മുക്തിദായകമായ ജ്ഞാനപ്പഴമല്ലേ? ഇതെല്ലാം അറിയാത്തവനോ നീ? കാർത്തികേയ, നിന്റെ ഈ വേഷം അമ്മയുടെ കണ്ണിൽ കൂരമ്പ് തറയ്ക്കുന്നത് നീ അറിയുന്നില്ലേ? സൗന്ദര്യ സാക്ഷാത്കാരമായ നീ ആണ്ടി വേഷം അണിഞ്ഞു നിൽക്കുന്നത് ഞാൻ എങ്ങനെ സഹിക്കും? വെണ്ണീരും രുദ്രാക്ഷവും കാവ്യവസ്ത്രവും ഈ പൂ ഉടലിന് യോജിച്ചതാണ്. വേണ്ട കുഞ്ഞെ, വേണ്ട. നീ ഇല്ലാത്ത കൈലാസം നിർജീവമായി കഴിഞ്ഞു. വരൂ, നിന്റെ അമ്മയല്ലേ നിന്നെ വിളിക്കുന്നത്? ഇല്ല, ഞാൻ വരില്ല. എനിക്കാരുമില്ല. നിനക്കാരുമില്ലേ? സർവേശ്വര പുത്രനായ നീ ഇത് പറയുന്നത് എന്ത് സാഹസം? നീ ഞങ്ങളെല്ലാം മറന്നോ? എന്നെ മറന്നല്ലേ ആ പഴം ജ്യേഷ്ഠനെ കൊടുത്തത്? മകനെ, മഹാജ്ഞാനിയായ നീ ഇങ്ങനെ പറയാമോ? നിന്റെ മാതാപിതാക്കൾ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നുവെന്നല്ലേ ഗണപതി തെളിയിച്ചത്? അത് തെറ്റാണ്. ആ മഹാതത്വം അംഗീകരിക്കാൻ നോക്കൂ. മകനെ, തത്വത്തിൻപുരുളായ നീ തന്നെ ആലോചിച്ചു നോക്കൂ. മത്സരത്തിൽ പരാജിതനായെന്ന് നീ കരുതുന്നത് എന്ത് മൗഢ്യം? നിന്നിലും മുതിർന്നവനല്ലേ ഗണപതി. ജ്യേഷ്ഠനോട് തോൽക്കുന്നത് അനിതന് അവമാനമാകുമോ? നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഞങ്ങൾക്ക് ഭേദമുണ്ടോ?
ഇല്ല കുഞ്ഞെ, നീ ഒരിക്കലും പരാജിതനല്ല, അവമാനിതനുമല്ല. സാധ്യം വെടിഞ്ഞ് കൂടെ വരൂ. ഇല്ല, ഞാൻ വരില്ല. വരില്ലേ? എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിൽക്കാനാണോ ഭാവം? അതെ. ഭേഷ്, ദേവസേനാപതിയായി അസുരനിഗ്രഹം ചെയ്യേണ്ട നീ ഈ പണ്ടാരവേഷത്തിൽ പാറപ്പുറത്ത് കഴിഞ്ഞാൽ ഭംഗിയായി. ഗുഹ, ഇന്ദ്രാദി ദേവകൾ നെടുനാളായി അനുഭവിക്കുന്ന നരകയാതനയ്ക്ക് അറുതി വരുത്തുവാനല്ലേ നീ അവതരിച്ചത്? അധർമ്മത്തിന്റെ കഴുത്തെറുക്കേണ്ടവൻ അഭിമാനത്തിന്റെ പേരിൽ കർത്തവ്യത്തിന് പുറംതിരിഞ്ഞാൽ ധർമ്മത്തിന്റെ ഗതി എന്തായിരിക്കും? ദേവലോകം ദൈത്യന്മാരുടെ മുഷ്ടി അനുഭവിച്ച് മൂകമായി നിലവിളിക്കുന്നത് നീ അറിയുന്നില്ലേ? അമരരക്ഷകനായ നീ ആയുധം ഉപേക്ഷിച്ച് ആന്റിയായി മാറുന്നത് എന്തു വിഡ്ഢിത്തം! നീ ആരെന്നും നിന്റെ ധർമ്മം എന്തെന്നും ആലോചിക്കും. മഹായോഗിയായി നിന്നോട് അത് ഉപദേശിക്കേണ്ട കാര്യമുണ്ടോ? മൗഢ്യം മതിയാക്കി കൂടെ വരും, സ്വധർമ്മം അനുഷ്ഠിക്കാൻ തയ്യാറാകും. മടിക്കേണ്ട, വരും. ഞങ്ങൾ തമ്മിൽ ഒരു തർക്കം, ഒരു വാക്കിന്റെ ആട്ടം. ആഹാ, മുരുക, കരുണക്കടലേ, എന്തിനീ പരീക്ഷ? അവിടുത്തെ അടിമയായ ഈ കിഴവിയോട് എന്തിനീ വിനോദം? അവേ, അറിവ് ആർക്കും നിഷേധിക്കാൻ പാടില്ല. അഹങ്കാരം ആർക്കും നല്ലതല്ല. ആഹാ, ജ്ഞാനസ്വരൂപമേ, മാപ്പ്, അവിടുത്തെ മുമ്പിൽ കേവലം അജ്ഞയായ ഈ കിഴവിയുടെ അപരാധം കൊടുക്കേണ്ടേ? ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. ശ്രീ നിർത്തിൻ, ഈ താരകാസുരനാമമല്ലാതെ മറ്റൊന്നും മൂമുരങ്ങളിലും മുഴങ്ങുവാൻ പാടില്ല. പാപം, ആ പാപം, ഭഗവാന്റെ നാമം മാത്രമേ ഈ നാമത്തിരിക്കുകയുള്ളൂ. ധിക്കാരി, ചൊല്ലിട താരകാസുരനാമം. ഇല്ല, ഏ അത്രക്കാരി. അയ്യോ, നിങ്ങൾ ഓമന്റെ പുറകെ പോകുമോ അതോ? പ്രഭു, എത്ര നാളായി ഞങ്ങൾ ഈ കൊടിയ അപമാനം സഹിച്ചു കഴിയുന്നു. താരകാസുരന്റെ അക്രമം അസഹ്യമായി കഴിഞ്ഞിരിക്കുന്നു പ്രഭു. ദേവന്മാർ മാത്രമല്ല, ഋഷികളും താരകാസുരനെയും അസുരഗണങ്ങളെയും ഭയന്ന് കഴിയുകയാണ്. അത് നാം അറിയുന്നുണ്ട്. താരകാസുര നിഗ്രഹത്തിനായി കുമാരനെ നാം ഉടനെ നിയോഗിക്കുന്നതാണ്. കുമാര, നിന്റെ കർത്തവ്യം നിറവേറ്റുവാനുള്ള സമയമായി. ദേവസേനാപതിയായി താരകാസുര സംഹാരത്തിന് പുറപ്പെടും. പിതാവ്, അവിടുത്തെ കൽപ്പന പോലെ. ജ്യേഷ്ഠ, എന്നെ അനുഗ്രഹിച്ചാലും ദൈവം. മകനെ, എന്റെ ശക്തി ആവാഹിച്ച ഇവേ ശത്രു നിഗ്രഹത്തിന് ഉതകട്ടെ. അമ്മേ, വിജയത്തിനായി എന്നെ അനുഗ്രഹിച്ചാലും വിജയീ ഭവ. ശക്തിധര, നിനക്ക് പരാജയമില്ല. കുമാര, അതാണ് കവുഞ്ചമല. പണ്ട് അഗസ്ത്യന്റെ ശാപം മൂലം പർവ്വതരൂപമായി തീർന്ന കവുഞ്ചാസുരനാണത്. മഹാമായാവി, അവനെ കടന്നു വേണം താരകാസുരനെ നേരിടേണ്ടത്. ദേവേന്ദ്രൻ വമ്പിച്ച സേനയുമായി യുദ്ധത്തിന് വരുന്നു. എന്ത്, നമ്മെ ഭയന്ന് ഒളിച്ചിരുന്നവൻ പുറത്തു വന്നു? അവൻ ജോമസ്ഥാനമെടുത്തു. നമ്മുടെ സേന ഉടൻ പടയ്ക്ക് പുറപ്പെടട്ടെ. കുപ്പിപ്പോകുന്നു. ശത്രുവിന്റെ ദർശനത്തിൽ കോപാവേശം കൊള്ളേണ്ട എന്റെ മനസ്സ് ആരാധനോത്സുഖമാകുന്നു. എന്താണിത്? പറയൂ, ദർശന മാത്രയിൽ എന്നെ പരവശനാക്കുന്ന അങ്ങ് ആരെ? താരക, യുദ്ധത്തിന് തയ്യാറാകും. മാര, പാൽമണം മാറാത്ത പിഞ്ചു പൈതലിനോട് പോരാടുവാൻ നമുക്ക് അശേഷം ആഗ്രഹമില്ല. ഈ ചെറുപ്രായത്തിൽ പോർക്കളത്തിലെ കുമാരനെ പറഞ്ഞയച്ചത് ആരെ? സംഹാരമൂർത്തിയായ സാക്ഷാൽ പരമേശ്വരൻ. എന്ത്, പരമേശ്വരനോ? അപ്പോൾ ശിവസുതനാണ് കുമാരൻ അല്ലേ? അതെ, നിന്നെ സംഹരിക്കാൻ വന്ന സുബ്രഹ്മണ്യൻ. കുമാര, അങ്ങയുടെ പിതാവിനെ അകമഴിഞ്ഞ് ആരാധിക്കുന്നവനാണ് ഞാൻ.
വരബലത്താൽ അജയ്യനായി ഞാൻ ദേവലോകം പിടിച്ചിറക്കിയതിൽ പരമശിവനോ പുത്രനോ പോരിന് പുറപ്പെടേണ്ട കാര്യമില്ല. മടങ്ങിപ്പോകും. ഇല്ല, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വരം തന്നത്. ദേവലോകം പിടിച്ചടക്കാനല്ല. കുമാരൻ, എന്തിനീ സാഹസത്തിനൊരുങ്ങുന്നു? നാം തമ്മിൽ യാതൊരു ശത്രുതയുമില്ല. വരൂ, നമ്മുടെ സൽക്കാരം അനുഭവിച്ചിട്ട് മടങ്ങിപ്പോകൂ. ഇന്ദ്രനെ വീണ്ടും ദേവേന്ദ്രനാക്കാൻ വന്നവനാണ് ഞാൻ. അത് സാധിക്കാതെ മടങ്ങിയില്ല. യുദ്ധത്തിന് തയ്യാറാകൂ. കുമാര, യുദ്ധത്തിന്റെ ഭയങ്കരത താങ്ങാൻ ഈ പിഞ്ചു ശരീരത്തിന് കെൽപ്പുണ്ടാവില്ല. വൈഷ്ണവ ചക്രം പോലും ഈ താരകാസുരൻ ആഭരണമായി തീർന്ന കഥ അറിഞ്ഞുകൂടെ? ഇന്ദ്രാദി ദേവകൾ ഇവന്റെ പേര് കേട്ടാൽ ഉടൻ പരിഭ്രമിച്ച് പരക്കം പായുകയാണ്. പിന്നല്ലെ പിറ്റമറ്റ് നടക്കുന്ന പിഞ്ചുവൈതലായ കുമാരൻ. വേണ്ട കുമാര, വേണ്ട. ഈ പൂവൽമേനിയിൽ മുറിവേക്കാൻ ഇടയാകാതെ മാതാവിന്റെ മടിയിലേക്ക് മടങ്ങിപ്പോകൂ. പോകാം, നിന്നെ കാലുപുരിക്കയച്ചിട്ട്. എന്ത്, മരിക്കാൻ ഇത്ര ധൃതിയായോ? അല്ല, കൊല്ലാനാണ് ധൃതി. നമ്മെ കൊല്ലാനും, എന്നാൽ അതിന്ന് കാണട്ടെ. തടുത്തോളൂ. ഒട്ടും വിഷമിക്കേണ്ട, ഇതാ. ദേവസേനാപതി, 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 ദേവസേനാപതി. ശിവഗിരി നന്ദിനിലാണിച്ചു വളർത്തിയ കമനീയ രൂപണം ശ്രീ മുരുക. ശിവഗിരി നന്ദിനിലാണിച്ചു വളർത്തിയ കമനീയ രൂപണം ശ്രീ മുരുക. പ്രണവാക്ഷസാരും ഉമാപതിക്കാദ്യമായി ഉപദേശം നൽകിയ ത്രിപുരുത. ശരവണ പൊയ്കയിൽ അവതാരം താരകവധത്തിനു തൃക്കൈയിൽ വേലുമായി ദേവസേനാധിപനായി. ഭഗവതത്തിനു തൃക്കൈയിൽ വേലുമായി ദേവസേനാധിപനായി. കൃഷ്ണകിരീടമണി ചന്തു എത്തിയ ശ്രീ മുരുക. മുരുക ശരവണ പൊയ്കയിൽ അവതാരം. പരമപദം കണ്ട ശ്രീ മുരുക. കളനിൽ ഞാനപ്പഴം തേടിപ്പൊയ്ക്കൊണ്ട് പരമപദം കണ്ട ശ്രീ മുരുക. തോരാത്ത കണ്ണീരും കാവടിയും കൊണ്ട് ചേർന്ന് നിന്ന ഞാൻ ശ്രീ മുരുക.
முருகா முருகா முருகா